വാഹനങ്ങളിലെ ജി പി എസ് നിർബന്ധമാക്കിയ തീരുമാനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച. സുരക്ഷാ മിത്ര പോർട്ടലുമായി ബന്ധിപ്പിക്കാൻ ആവാത്തതിനാൽ വാഹനങ്ങളുടെ വേഗതയും സ്ഥാനവും നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് ഇപ്പോഴും കഴിയുന്നില്ല. വാഹനങ്ങളുടെ ഫിറ്റ്നസ് പുതുക്കാനുള്ള കാലാവധി നീട്ടണമെന്ന ആവശ്യവും ശക്തമാണ്. 24 എക്സ്ക്ലൂസീവ്. ഡൽഹിയിലെ നിർഭയ സംഭവത്തെ തുടർന്നാണ് ബസ് ഉൾപ്പെടെയുള്ള പാസഞ്ചർ വാഹനങ്ങളിൽ ജി പി എസ് നിർബന്ധമാക്കിയത്. കേരളത്തിൽ 4-ൽ കൂടുതൽ സീറ്റുകളുള്ള പാസഞ്ചർ വാഹനങ്ങളിലും ഹെവി വാഹനങ്ങളിലും ജി പി എസ് വേണമെന്ന് തീരുമാനിച്ചു. ജി പി എസ് സംവിധാനം സുരക്ഷാ മിത്ര പോർട്ടലുമായി ലിങ്ക് ചെയ്താൽ മാത്രമേ മോട്ടോർ വാഹന വകുപ്പിന് വാഹനങ്ങൾ നിരീക്ഷിക്കാനാകൂ. കോവിഡ് കാലത്ത് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായിട്ടും 6,000 മുതൽ 10,000 രൂപ വരെ മുടക്കി ഫിറ്റ്നസ് നേടാൻ വാഹനങ്ങളിൽ ജി പി എസ് ഘടിപ്പിക്കുകയാണ് ഉടമകൾ. എന്നാൽ സിഡാക് സെർവറിലെ അപര്യാപ്തത കാരണം ആർടി ഓഫീസുകളിൽ വാഹനങ്ങളെ പോർട്ടലുമായി ബന്ധിപ്പിക്കുന്നില്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധനവ് ഈ മോട്ടോർ മേഖലയെ മുഴുവൻ തകർത്തിരിക്കുകയാണ്. ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചതുപോലെയാണ് ഇപ്പോൾ ജി പി എസിൻ്റെ തീരുമാനം. എന്നാൽ ഈ ജി പി എസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ അത് പ്രവർത്തിക്കുന്നില്ല എന്നും കാണാൻ കഴിയും. ഇത് ഇതുവരെ ലിങ്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടിയ പോലെ ഒരു ആഭരണം പോലെ ഇപ്പം ഈ ജി പി എസ് വാഹനങ്ങളിൽ വെച്ചിരിക്കുകയാണ്. സംസ്ഥാനം കൂടുതൽ വാഹനങ്ങളെ ജി പി എസ് പരിധിയിൽ കൊണ്ടുവന്നതോടെ 2 ലക്ഷത്തിലധികം വാഹനങ്ങളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. സാങ്കേതികവിദ്യ ഒരുക്കാൻ 5.25 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചെങ്കിലും പണം സിഡാക്കിന് കൈമാറിയിട്ടില്ല. സെർവറിൽ ഇടമില്ലാത്തതിനാൽ ടാഗിംഗ് ഒഴിവാക്കി ജി പി എസ് നിർമ്മാതാക്കളുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് നിലവിൽ ഫിറ്റ്നസ് നൽകുന്നത്. ഇത്തരം വാഹനങ്ങളെ പോർട്ടലുമായി ലിങ്ക് ചെയ്യാൻ വീണ്ടും വിളിച്ചു വരുത്തണം. ദീർഘദൂര സർവീസ് നടത്തുന്ന വാഹന ഉടമകൾക്ക് സാമ്പത്തിക നഷ്ടവും ഗതാഗത വകുപ്പിന് ഇരട്ടി പണിയുമാകും. കുറ്റകൃത്യങ്ങൾ തടയാനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർബന്ധമാക്കിയ ജി പി എസ് ഫലത്തിൽ പ്രഹസനമാവുകയാണ്. ഗോകുൽ രവി, 24 പത്തനംതിട്ട.